നമസ്കാരം. പഴയ കാലത്തിന്റെ അയവിറക്കൽ തന്നെയാണ് വേക്കപ്പ് കോളിന്റെ വേദിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനുണ്ടായത്. 1992 സ്കൂൾ കലോത്സവ വേദികളുടെ കണ്ടെത്തൽ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിയ രണ്ടു പേരിൽ ഒരാൾ വീണ ജോർജും മറ്റേയാൾ മഞ്ജു വാര്യരുമാണ്. 1992 പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമായിരുന്നു വീണ. മോഹിനിയാട്ടം, ഭരതനാട്യം, മോണ ആക്ട്, നാടോടി നൃത്തം, പദ്യപാരായണം, ഉപന്യാസം, പ്രസംഗം എന്നുവേണ്ട വീണ കൈവയ്ക്കാത്ത മേഖലകളില്ല. സംസ്ഥാന തലത്തിൽ മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനവും വീണ ജോർജ് നേടിയിരുന്നു. കോളേജിൽ എത്തിയതോടെ വ്യക്തിഗത ഇനങ്ങളിൽ നിന്ന് ഗ്രൂപ്പ് മത്സരങ്ങളിലേക്ക് ചുവടുമാറ്റി. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പഠനത്തിനിടെ കേരള സർവകലാശാല കലോത്സവങ്ങളിൽ സംഘനൃത്തം, ഒപ്പന, തിരുവാതിര ഇനങ്ങളിൽ വീണ ജോർജ് പ്രതിഭ തെളിയിച്ചു. ഹോസ്റ്റൽ ജീവിതം ആയതിനാൽ കൂട്ടുകാർക്കൊപ്പമാണ് അധികവും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഇനങ്ങളിലേക്ക് മാറിയത് സ്വാഭാവികമാണെന്ന് വീണ ജോർജ് പറഞ്ഞു. മന്ത്രിയുടെ ഔദ്യോഗിക തിരക്കുകൾ കാരണം കലോത്സവ വേദികളിൽ പൂർണ്ണമായും നിൽക്കാൻ കഴിയാത്തതിന്റെ വിഷമമുണ്ട്. എന്നാൽ സ്വന്തം മണ്ഡലം കലാപൂരത്തിന് ആതിഥ്യം വഹിക്കുന്നതിന്റെ അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഫ്ളാഷ് മോബിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചുവടുവെച്ച് പത്തനംതിട്ട ജില്ലാ കലക്ടർ ദിവ്യ എസ് അയ്യരും വൈറലായിരുന്നു. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ചു. മികച്ച പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ കോളേജുകളിൽ ഫ്ളാഷ് മോബ് നടത്തിയ പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് കലക്ടറും അപ്രതീക്ഷിതമായോ ഒപ്പം ചേർന്ന് ചുവടുവെച്ചത്. കലോത്സവത്തിന്റെ വൈദ്യുത അലങ്കാരം ഉദ്ഘാടനം ചെയ്യാൻ ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിയതായിരുന്നു കലക്ടർ. ഫ്ളാഷ് മോബിന്റെ സമാപനവും ഇതോടൊപ്പം നടത്തി. ഇതിനൊപ്പമാണ് നൃത്തച്ചുവടുകളുമായി കലക്ടറും കൂടിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം മനോഹര നൃത്തച്ചുവടുകൾ വഹിക്കുന്ന കലക്ടറുടെ വീഡിയോ നിരവധി പേരാണ് പങ്കുവച്ചിരിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് സ്ഥിരമായി കലാതിരകം നേടിയിട്ടുള്ള ദിവ്യ എസ് അയ്യർ കുച്ചിപ്പിടി, ഒഡീസി, കഥകളി, മോണോ ആക്ട്, ക്ലാസിക്കൽ സംഗീതം എന്നിവയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ദിവ്യസ് അയ്യറിന്റെ പാട്ട് അടക്കം മുൻപും വൈറലായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി നൃത്തം ചെയ്തതിനെ കുറിച്ച് ദിവ്യസ് നായർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കലോത്സവത്തോട് അനുബന്ധിച്ചുള്ള ദീപക്കാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോയതായിരുന്നു. കുഞ്ഞും അച്ഛനും അമ്മയും ഒക്കെ വേദിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനോടൊപ്പം വിദ്യാർത്ഥികളുടെ ഡാൻസ് എല്ലാം ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് കുട്ടികൾ പെട്ടെന്ന് വന്ന് വിളിച്ചത്. മാഡം, രണ്ട് സ്റ്റെപ്പ് വെക്കാമോ എന്ന് ചോദിച്ചു. ആ സ്നേഹക്ഷണം സ്വീകരിക്കുകയായിരുന്നു. ഡാൻസ് പാട്ടുമൊക്കെ ചെയ്യാൻ വിമുഖത ഉള്ള ആളല്ലാത്തത് കൊണ്ട് അവർക്കധികം നിർബന്ധിക്കേണ്ടി വന്നൊന്നുമില്ല. രണ്ട് സ്റ്റെപ്പ് വെക്കാമെന്ന് കരുതിയാണ് പോയത്. പക്ഷേ ഭയങ്കര ഊർജ്ജമായിരുന്നു. ഫ്ലാഷ് മോബിന്റെ അന്തസ്സ് തന്നെ അതാണല്ലോ, ഊർജ്ജമാണ്. രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് വീഡിയോയുടെ പല വെർഷനുകൾ സാമൂഹ്യ മാധ്യമത്തിലുണ്ടെന്ന് അറിഞ്ഞത്. ഫേസ്ബുക്ക് പേജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും നിരീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് സംഗതി കൈവിട്ടു പോയെന്ന് കലക്ടർ പറയുന്നു. എന്തായാലും വൈദ്യശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡലോടെ MBBS പൂർത്തിയാക്കിയ ദിവ്യ ഒന്നര വർഷം ജോലി നോക്കി. തുടർന്ന് സിവിൽ സർവീസിൽ വിജയം. ദിവ്യയുടെ പാത്ത് ഫൈൻഡർ പുസ്തകം സിവിൽ സർവീസ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവർക്ക് വഴികാട്ടിയാണ്. അടുത്തിടെ ഓൺലൈൻ വ്യാപാര സൈറ്റായ ആമസോണിലെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിച്ചു ഈ പുസ്തകം. കുട്ടിക്കാലം മുതലേ അഭിനയം ഇഷ്ടമായിരുന്നു ദിവ്യയ്ക്ക്. ചില നാടകങ്ങൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ദിവ്യ നിർഭയ കേസിനെ കുറിച്ചൊരു നാടകമായിരുന്നു ആദ്യം അവതരിപ്പിച്ചത്. അതൊരുപാട് ശ്രദ്ധ നേടിയപ്പോൾ രണ്ടാമത് ഭ്രൂണഹത്യയെക്കുറിച്ച് നാടകം എഴുതി സംവിധാനം ചെയ്തത് അവതരിപ്പിക്കുകയുണ്ടായി. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമായ വൃദ്ധസാനത്തെക്കുറിച്ച് പറയുന്ന ബെന്നി ആശംസ സംവിധാനം ചെയ്ത ഏലിയ മച്ചിയുടെ ആദ്യത്തെ ക്രിസ്തുമസ് എന്ന സിനിമയിൽ പ്രധാനമായൊരു വേഷത്തിൽ അഭിനയിക്കുകയുമുണ്ടായിട്ടുണ്ട്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.